നമസ്കാരം, പ്രധാന വാർത്തകൾ. കളയിക്കാവുള്ള കൊലപാതകം പണം തട്ടാനെന്ന് പോലീസ്. സുനിലും അമ്പിളിയും മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി കൊല നടത്തി. കൊല ചെയ്യാൻ ഉപയോഗിച്ച സർജിക്കൽ ബ്ലേഡ് കണ്ടെത്തി. കൊല്ലപ്പെട്ട ദീപുവിന്റെ ഭാര്യയുടെ മൊഴിയെടുക്കുന്നു. കൊലപാതകത്തിന് അമ്പിളി മെഡിക്കൽ സ്റ്റോറിലെത്തിയതിന്റെ ദൃശ്യം പുറത്ത്. ഇടുക്കിയിൽ 4 വയസ്സുകാരി പനി ബാധിച്ച് മരിച്ചത് ചികിത്സാ പിഴവെന്ന് പരാതി. സഹകരണ ആശുപത്രിയിൽ നിന്നും അമിത ഡോസിൽ മരുന്ന് നൽകിയെന്ന ആരോപണം. LKG വിദ്യാർത്ഥിയായ ആദിക മരിച്ചത് കഴിഞ്ഞ മാസം 14. വൈപ്പിനിൽ സമരം ശക്തമായി തുടരാൻ നാട്ടുകാരുടെ തീരുമാനം. റോഡ് ഉപരോധിച്ച് തീരദേശ സംരക്ഷണ സമിതി. ചെല്ലാനം മോഡൽ ട്രെട്രോപാഡ് പദ്ധതി നടപ്പാക്കാതെ പിന്മാറില്ലെന്ന് സമരക്കാർ. പ്രശ്നപരിഹാരമുണ്ടാക്കുമെന്ന് സബ് കളക്ടർ. കോഴിക്കോട് വെള്ളത്തിൽ കാൽ വഴുതി വീണ യുവാവ് മരിച്ചു. മരിച്ചത് ഒളവണ്ണ സ്വദേശി രതീഷ്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശം. തിരുവനന്തപുരത്ത് 3 വീടുകൾ തകർന്നു. തീരദേശത്ത് കടലാക്രമണം രൂക്ഷം. ശാസ്താംകോട്ടയിൽ KSRTC ഡിപ്പോയില്ല. യാത്രാ ഫ്യൂവൽസും അധിക സർവീസും ആരംഭിക്കാമെന്ന് ഗതാഗത മന്ത്രി. നിയമസഭയിൽ വിഷയമുന്നയിച്ച് കോവൂർ കുഞ്ഞുമോൻ MLA. പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് News 18. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. വാർത്തകളെ കടക്കുമ്പോൾ, CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെതിരെ ഭീഷണിയുമായി ആകാശ് തില്ലങ്കേരി. പാർട്ടിക്കെതിരെ എന്തും പറയാമെന്ന് കരുതണ്ട. അക്കാര്യം ബോധ്യപ്പെടുത്താൻ അധികം സമയം വേണ്ട. കൂടെയുള്ള ബിസിനസ്സുകാർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നും ഫേസ്ബുക്കിലൂടെ ഭീഷണി. അതിനിടെ FBയിൽ മനു തോമസ് മറുപടി നൽകി. രാഷ്ട്രീയ കൊലപാതകങ്ങളെ വിമർശിച്ച CPIM മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഒഞ്ചിയത്തും എടയന്നൂരും നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നുവെന്ന് വിമർശിച്ചു. CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെതിരെയാണ് ഇപ്പോൾ ആകാശ് തില്ലങ്കേരി ഭീഷണിയുമായി എത്തിയിരിക്കുന്നത്. പാർട്ടിക്കെതിരെ എന്തും പറയാമെന്ന് കരുതണ്ട. അക്കാര്യം ബോധ്യപ്പെടുത്താൻ അധികം സമയം വേണ്ട. കൂടെയുള്ള ബിസിനസ്സുകാർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞത് വരില്ല എന്നാണ് ഫേസ്ബുക്കിലൂടെയുള്ള ഭീഷണി. അതിനിടെ ഈ ഭീഷണിക്ക് FBയിൽ മനു തോമസ് മറുപടി നൽകി. രാഷ്ട്രീയ കൊലപാതകങ്ങളെ വിമർശിച്ച CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഒഞ്ചിയത്തും എടയന്നൂരും നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നുവെന്നായിരുന്നു വിമർശനം. കളയിക്കാവള കൊലപാതകം പണം തട്ടാനെന്ന നിഗമനത്തിലേക്ക് പോലീസ്. വ്യവസായി ദീപുവിന്റെ കൈവശമുണ്ടായിരുന്ന പണത്തിനു വേണ്ടി നടത്തിയ ആസൂത്രിത കൊലയെന്നാണ് കണ്ടെത്തൽ. ആസൂത്രണം നടത്തിയത് അമ്പിളിയും സുനിലും ചേർന്നാണ്. ആസൂത്രണം മദ്യപാനത്തിനിടെയെന്നും പോലീസ്. കൊലയ്ക്ക് ശേഷം കാറുമായി എത്തുമെന്ന് പറഞ്ഞ സുനിൽ വന്നില്ലെന്ന് അമ്പിളി മൊഴി നൽകി. അതേസമയം കൊലപാതകത്തിന് ശേഷം പ്രതി അമ്പിളി മെഡിക്കൽ സ്റ്റോറിലെത്തിയതിന്റെ ദൃശ്യം പുറത്ത്. തമിഴ്നാട്ടിലെ പടന്താലമൂട്ടിലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യം News 18 ലഭിച്ചത്. അമ്പിളിക്ക് സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും വാങ്ങി നൽകിയത് സുനിലാണ്. വിനോദ വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, അമ്പിളി ഈ കൊലപാതകത്തിന് ശേഷം കൊലപാതകത്തിന് മുൻപ് മെഡിക്കൽ സ്റ്റോറിലേക്ക് എത്തിയതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ News 18 പുറത്തുവിട്ടിരുന്നു. ഇത്ര നേരം നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് എന്തിനായിരുന്നു ഈ ഒരു കൊലപാതകം, ക്രൂര കൊലപാതകം എന്നതായിരുന്നു. ആ ചോദ്യത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തുകയാണ്. ഏറ്റവും പ്രധാനമായി പണം തട്ടാനെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു, അല്ലെ? പണം തട്ടാനായിരുന്നു ഈ ഒരു ക്രൂര കൊലപാതകം എന്നതിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നത്, അല്ലെ? ഭവ്യ, അങ്ങനെ തന്നെയാണ്. പണം തട്ടുന്നതിന് വേണ്ടിയുള്ള കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. അപ്പോഴും ഈ അമ്പിളിയും സുനിലും തമ്മിലുള്ള ബന്ധം, ദീപുവിന്റെ യാത്രയെക്കുറിച്ച്
ഇവർ എങ്ങനെ മനസ്സിലാക്കി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. രണ്ട് ആയുധങ്ങളാണ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചത്, സർജിക്കൽ ബ്ലേഡും അതോടൊപ്പം തന്നെ കത്തിയും. ആദ്യം ഈ കത്തി ഉപയോഗിക്കുമ്പോൾ അത് ഒടിഞ്ഞുപോയി, തുടർന്നാണ് ഈ ബ്ലേഡ് വെച്ചുള്ള ആക്രമം നടത്തിയത് എന്ന ഒരു വിശദീകരണമാണ് ചോദ്യം ചെയ്യൽ നൽകിയിട്ടുള്ളത്. കത്തി മലയത്ത് അമ്പിളിയുടെ വീടിന് സമീപത്തെ തോട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പണം, തട്ടിയെടുത്ത പണം, അത് 7,00,000 രൂപയാണ്. അത് പൂർണ്ണമായും കണ്ടെത്താനായി എന്നൊരു വിശദീകരണവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പണം തട്ടുന്നതിന് വേണ്ടിയാണ്. അതിൽ എങ്ങനെയാണ് ഈ സുനിൽ ഇടപെട്ടത്, സുനിലിന്റെ ഇടപെടൽ എന്ത് എന്നതിലാണ് ഇനി കൂടുതൽ വ്യക്തത വരേണ്ടത്. പാറശ്ശാല സ്വദേശിയാണ് സുനിലാണ് ഈ ആയുധങ്ങൾ നൽകിയതും അതോടൊപ്പം തന്നെ ഗ്ലൗസും കോട്ടും അമ്പിളിക്ക് നൽകിയത്. കൊലപാതകത്തിന് ശേഷം അമ്പിളി ഈ കൊല നടന്നതിന് സമീപത്ത് മെഡിക്കൽ സ്റ്റോറിലേക്ക് എത്തുകയും അവിടെ നിന്ന് നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. കളിയിക്കാവിള വരെ പോകുന്നതിന് ടാക്സി ലഭിക്കുമോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ലഭിക്കുമോ എന്ന് ഏതാണ്ട് രാത്രി 12 മണിയോട് അടുത്ത സമയത്ത് ചോദിക്കുന്നു. ആ സമയത്ത് ആ ജീവനക്കാരൻ അങ്ങനെ വാഹനങ്ങൾ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ബൈക്കിൽ കളിയിക്കാവിളയിലേക്ക് എത്തിക്കാൻ ആവശ്യപ്പെടുന്നു. അതും സമ്മതിക്കാത്തതിനെ തുടർന്നാണ് ജീവനക്കാരന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി വിളിക്കുന്നത്. പക്ഷേ സ്വിച്ച്ഡ് ഓഫ് ആണ് എന്ന കാര്യം ഈ ഫോൺ തിരികെ കൊടുക്കുമ്പോൾ തന്നെ പറയുന്നു. ഇത് ജീവനക്കാരന്റെ മൊഴിയായുണ്ട്. ചോദ്യം ചെയ്യലിൽ അമ്പിളിയും ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. സുനിലിനെയാണ് വിളിച്ചത് എന്ന കാര്യമാണ് അമ്പിളി പറയുന്നത്. അതായത് കൊലപാതകത്തിന് ശേഷം വാഹനവുമായി എത്താമെന്ന് സുനിൽ ഉറപ്പു നൽകിയിരുന്നു അമ്പിളിയെ തിരികെ കൊണ്ടുപോകുന്നതിന്. അങ്ങനെ സുനിൽ എത്തിയില്ല. വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച്ഡ് ഓഫുമായിരുന്നു. അങ്ങനെ സുനിൽ അതിൽ നിന്ന് മാറിപ്പോവുകയായിരുന്നു. ഈ ആ ഘട്ടം വരെ ഉണ്ടായിരുന്ന സുനിൽ പിന്നീട് പിന്മാറിയതിന്റെ കാരണം എന്ത് എന്ന് വ്യക്തമാകണം. ഇവർ രണ്ടുപേരും ചേർന്ന് ആസൂത്രിതമായി ഈ കൊലപാതകം നടത്തി എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ശരി, വിവരങ്ങളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് വെള്ളത്തിൽ കാൽ വഴുതി വീണ യുവാവ് മരിച്ചു. ഒളവണ്ണ സ്വദേശി രതീഷാണ് മരിച്ചത്. ഒളവണ്ണ കുന്നത്തുപാലത്താണ് സംഭവം. ഫയർഫോഴ്സും പോലീസും നടത്തിയ തിരച്ചിലിൽ വണ്ടിന് സമീപത്ത് നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. കണ്ണൂരിൽ കനത്ത മഴയിൽ സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. ആലങ്കോട് കാർത്തിപുരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇന്ന് പുലർച്ചെയോടെ നിലം പതിച്ചത്. സ്കൂളിൽ വിദ്യാർത്ഥികൾ എത്തുന്നതിന് മുൻപായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. മതിൽ തകർന്നതോടെ കാർത്തികപുരം പാറൂത്തുമല റോഡിലേക്കുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. അപകടാവസ്ഥ മുന്നിൽ കണ്ട് കുട്ടികളെ മുൻപ് തന്നെ മറ്റ് ക്ലാസ് മുറികളിലേക്ക് മാറ്റിയിരുന്നതായി അധ്യാപകർ പറഞ്ഞു. 25 വർഷത്തിലധികം പഴക്കമുള്ളതാണ് തകർന്നു വീണ മതിൽ. കാസർകോട് പെരിയാർ വില്ലേജിൽ കൂവരയിൽ മലവെള്ളപ്പാച്ചിലിൽ കൃഷി ഒലിച്ചുപോയി. 20 കവുങ്ങ്, 10 തെങ്ങ് എന്നിവയാണ് നശിച്ചത്. കനത്ത മഴയിൽ പ്രദേശത്തെ കിണറിടിഞ്ഞു. കടൽക്ഷോഭം രൂക്ഷമായ എറണാകുളം വൈപ്പിൻ എടവനക്കാട് പ്രതിഷേധം തുടർന്ന് നാട്ടുകാർ. തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നത്. കടലാക്രമണം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. കടൽഭിത്തി നിർമ്മിക്കുമെന്ന് സർക്കാർ നിയമസഭയിൽ പ്രഖ്യാപിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് സമരസമിതി. ഡാനിപോളിന്റെ റിപ്പോർട്ടിലേക്ക്. വൈപ്പിൻ എടവനക്കാട് റോഡ് ഉപരോധം, നാട്ടുകാരുടെ റോഡ് ഉപരോധം വളരെ ശക്തമായിട്ട് തന്നെയാണ് ഇന്ന് നടന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം ശ്രദ്ധേയമാണ് നാട്ടുകാരുടെ അടക്കം. കാരണം കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഇവർ സഹിക്കുന്നത് വലിയ രീതിയിലുള്ള ദുരിതങ്ങളാണ്. കടലാക്രമണം മൂലം അത്ര ഈ സുനാമിയിൽ 5 ജീവനുകൾ നഷ്ടപ്പെട്ടൊരു മേഖല കൂടിയാണ് വൈപ്പിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കടലാക്രമണം എല്ലാ കാലത്തും തന്നെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു. ഇവിടെ ശാശ്വതമായ ഒരു പരിഹാരമെന്ന രീതിയിലേക്ക് കാണുന്നത് മികച്ച പുലിമുട്ടുകളും അല്ലെങ്കിൽ ടെട്രാപോഡ് പോലുള്ള മികച്ച രീതിയിലുള്ള കടൽ ഭിത്തികളും എല്ലാമാണ് വേണ്ടത്. പക്ഷേ അത്തരം രീതികളിലേക്ക് ഇതുവരെയും ആ ഒരു പ്രവർത്തനങ്ങൾ മാറിയിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇന്ന് നടക്കുന്ന ഈ സമരം, അതിൽ നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം, തങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഉറപ്പ് കിട്ടാതെ തങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാവരും തന്നെ ആ രീതിയിൽ തങ്ങൾക്ക് ഒരു ഉറപ്പ് ലഭിക്കാതെ തന്നെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് തുടരുന്നത്. സമരം തുടർന്നുകൊണ്ടേയിരിക്കും, മരണം വരെ സമരം ചെയ്യും. കാരണം വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 വർഷമായി വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. ആ വാഗ്ദാനങ്ങളുടെ പെരുമഴയല്ലാണ്ട് ഒരു നിർമ്മാണ പ്രവർത്തനവും എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ
തീരദേശത്ത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതിനെതിരെ ശക്തമായ സമരം, ജനകീയ സമരമാണത്. 2004 സുനാമി ദുരന്തം ഉണ്ടായ ആ സമയത്ത് മുതൽ ഇന്നുവരെ ഒരു കല്ലെടുത്ത് വെക്കാനായിട്ട് ഒരു സർക്കാരും കഴിഞ്ഞിട്ടില്ല. 4 പ്രാവശ്യമായിട്ട് 20 വർഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ്. സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്കെന്ന വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല, അതാണ് സത്യം. ഈ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തിടത്തോളം കാലം മരിക്കുന്നവരെ സമരം ചെയ്യണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. സമരത്തെ തുടർന്ന് ഇവിടെ സബ് കളക്ടർ ഇവർക്കുമായി ചർച്ചയ്ക്ക് വന്നിരുന്നു. നേരത്തെ ഇവർ ഉന്നയിച്ചിരുന്നൊരാവശ്യം ഇതാ നിയമസഭയിൽ ചർച്ച നടത്തുകയും നിയമസഭയിൽ ഒരു ഉറപ്പ് നൽകുകയും ചെയ്യാതെ തങ്ങൾ വഴങ്ങില്ല എന്നായിരുന്നു. പിന്നീട് സബ് കളക്ടർ ഇവിടേക്ക് വരികയും ഇവരുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഇവരുടെ ആവശ്യങ്ങളിൽ, പ്രത്യേകിച്ച് ടെട്രാപോഡ് അടക്കമുള്ള ആവശ്യങ്ങൾ, പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് അതിന് സർക്കാരിന്റെ അടക്കമുള്ള DPR അടക്കം സമർപ്പിച്ച് അതിനുശേഷമുള്ള അനുവാദങ്ങൾ, കാര്യങ്ങളും സാവകാശങ്ങളും എല്ലാം വേണ്ടതാണ് എന്ന് കളക്ടർ പറഞ്ഞുവെങ്കിലും അത് നാട്ടുകാർ ചെവിക്കൊള്ളുന്നില്ല. അതിൽ കളക്ടറുമായിട്ട് തന്നെ കളക്ടർ സംസാരിക്കുമ്പോൾ തന്നെയും അതിൽ അത് എതിർത്തുകൊണ്ട് തന്നെയും സംഭാഷണങ്ങളുണ്ടായി. നിങ്ങളുടെ ഇഷ്യൂസ് എന്താണോ അതെല്ലാം നമ്മൾ കാണാം. ഞാൻ വന്ന് പഠിക്കാം. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിൽ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ടെട്രാപോഡ് ആണെന്ന് എനിക്കറിയാം. ടെട്രാപോഡിനുള്ള DPR നമ്മൾ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ മീറ്റിംഗിലും ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുള്ള DPR നമ്മൾ ഓൾറെഡി ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ സാങ്ഷൻ വരുന്ന ഉടനെ തന്നെ നമ്മൾ അതിനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ 6 മാസത്തിനുള്ളിൽ 2.5 കിലോമീറ്റർ തീരദേശം ടെട്രാപോഡ് ഉപയോഗിച്ച് ചെല്ലാന മോഡൽ ഇതിനെ ശാസ്ത്രീയപരമായിട്ട് പുലിമുട്ട് നിർമ്മിച്ച് 6 മാസത്തിനുള്ളിൽ ഇവിടെ ഈ തീരദേശം സംരക്ഷിച്ചാൽ മാത്രം ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. ഒറ്റക്കെട്ടായിട്ട് തീരുമാനം. സബ് കളക്ടർ പിന്നീട് നാട്ടുകാർക്ക് ആവശ്യപ്പെട്ടതനുസരിച്ചുകൊണ്ട് ഇപ്പോൾ എടവനക്കാട് മേഖലയിൽ കടലാക്രമണത്തിൽ തകർന്ന വീടുകളടക്കം സന്ദർശിക്കുന്നതിന് വേണ്ടി തിരിച്ചിട്ടുണ്ട്. ഇതിൽ അവർ സന്ദർശനം അത് പൂർത്തിയാക്കിയതിനു ശേഷം അവർ അതനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിക്കും. പക്ഷേ നാട്ടുകാർ ഇക്കാര്യങ്ങളിൽ അവർ ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങളോട് സമരസപ്പെടാതെ സമരം തുടരുന്ന രീതിയിലേക്കാണ് പോകുന്നത്. വലിയ രീതിയിൽ തന്നെ സമരം സംഘടിപ്പിക്കുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ ദിവസം വൈപ്പിൻ ദ്വീപിലൂടെ കടന്നു പോകുന്നവർക്ക്, യാത്രക്കാർക്ക് വലിയ ദുരിതങ്ങളാണ് സമ്മാനിച്ചത്. കാരണം അവർക്ക് യാത്ര ഇവിടെ എടവനക്കാടിന് സമീപം അവസാനിപ്പിക്കേണ്ടി വരുന്നു. കാൽനടയായിട്ട് മറുഭാഗത്തേക്ക് യാത്ര ചെയ്യേണ്ട ഒരവസ്ഥയിലെല്ലാം തന്നെ വരുന്നു. പക്ഷേ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നതുപോലെ തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളുടെ ആഴം വലുതാണ്. അതുകൊണ്ട് സമരമല്ലാതെ മറ്റൊരു വഴിയില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വൈപ്പിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18. ആലപ്പുഴ നഗരത്തിൽ ആറാട്ടുപഴയിൽ മതിലിടിഞ്ഞ് വീണ് 14-കാരന് ദാരുണാന്ത്യം. അന്തേക്കുപറമ്പിൽ അലി ഹസന ദമ്പതികളുടെ ഏക മകൻ അൽ ഫയാസ് ആണ് മരിച്ചത്. വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിലാണ് അപകടം. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് നാടിനെയാകെ വിഷമത്തിലാക്കിയ ദാരുണ സംഭവമുണ്ടായത്. ശക്തമായ മഴക്കിടയിൽ അയൽവാസിയുടെ മതിൽ കുട്ടിയുടെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. 5 അടി പൊക്കമുള്ള മതിലിന്റെ വലിയ കട്ടകളും കമ്പിയും വീണ് ഫയാസിന്റെ ശരീരം പൂർണമായും മൂടിപ്പോയിരുന്നു. ചെരുപ്പും മഴക്കോട്ടും കുടയും അപകടസ്ഥലത്ത് ചിതറിക്കിടന്നത് കണ്ടാണ് കുട്ടി അടിയിലുണ്ടെന്ന വിവരം മനസ്സിലാക്കുന്നത്. പിതാവ് അലി ഉൾപ്പെടെയുള്ളവർ ഏറെ പരിശ്രമിച്ചാണ് ഫയാസിനെ പുറത്തെടുത്തത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും 14-കാരന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഒരു 6 പിള്ളേർ പള്ളിയുടെ വധിക്കുന്ന കയറും. 8:50 വണ്ടി അവിടെ വരും. 8:50 വണ്ടി വന്ന 8:50 ഇവരം കയറ്റി. പിന്നെ ആറാട്ടുവഴി ജംഗ്ഷനിൽ നിന്ന് 4 പിള്ളേരുണ്ട്. അവരെയും കെട്ടി ആ സ്കൂളിൽ ചെല്ലുന്നത്. ഇതറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര പ്രയാസമായിപ്പോയി. നല്ലൊരു പയ്യന. ഫയാസിന്റെ ജീവൻ നഷ്ടമായെടുത്ത് ഇനിയും അപകടകരമായ സാഹചര്യത്തിൽ മതിലുകൾ നിൽപ്പുണ്ട്. പ്രദേശത്തെ റോഡിലെ കാണകൾ ഉൾപ്പെടെ തകർന്നതാണ്. തെരുവുവിളക്ക് പോലുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ സംഭവം നടന്നിട്ട് ആംബുലൻസ് അങ്ങോട്ട് പോകുന്നത്. അന്നേരം പാഞ്ഞു പിടിച്ചു പോകുന്നു. അപ്പോൾ ഈ ഇരുട്ടിവിടെ വെളിച്ചമൊന്നും ഇല്ല. അതല്ല, ഈ നടന്നു വരുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ കാണയൊക്കെ പോയി കിടക്കുന്ന ആകെ പ്രശ്നം. അതുകൊണ്ട് ഞാൻ അത് ഈ നാട്ടുകാരൊന്ന് ശ്രദ്ധിച്ച് ഇത് ഉത്തരവാദപ്പെട്ടവരെ അധികാരികളെ ബോധ്യപ്പെടുത്തി ചെയ്യേണ്ട കാര്യമൊക്കെ. ഇത്തരം മതിലുകൾ നേരത്തെ മുതൽ ഇങ്ങനെ ഈ പൊളിഞ്ഞൊക്കെ നിൽക്കുന്ന മതിലുകൾ അവർ വീട്ടുകാർ അതിനകത്ത് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നാട്ടുകാരെല്ലാം അങ്ങോട്ട് മുൻകൈ എടുത്ത് ഉത്തരവാദപ്പെട്ടവരെയൊക്കെ ബോധ്യപ്പെടുത്തി അത് പൊളിച്ചു മാറ്റുകയൊക്കെ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം. ഫയാസ് പഠിച്ചിരുന്ന ലജ്നത്ത് സ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ സഹപാഠികൾ ഉൾപ്പെടെയുള്ളവർ കണ്ണീരോടെ കൂട്ടുകാരന് യാത്രാമൊഴി നൽകി.
ന്യൂസ് 18 ആലപ്പുഴ. ഇടുക്കിയിൽ 4 വയസ്സുകാരി പനി ബാധിച്ച് മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന ആരോപണവുമായി കുടുംബം. കുഴിത്തോള് സ്വദേശിയായ വിഷ്ണു അതുല്യ ദമ്പതികളുടെ ഇളയ മകൾ ആദികയുടെ മരണത്തിലാണ് കുടുംബം പരാതി ഉന്നയിച്ചിരിക്കുന്നത്. സാഗരണ ആശുപത്രിയിൽ നിന്നും അമിത ഡോസിൽ മരുന്ന് നൽകിയതും തുടർ ചികിത്സ നൽകാത്തതുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം. കഴിഞ്ഞ 14-നാണ് LKG വിദ്യാർത്ഥിയായ ആദിക കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 12-ാം തീയതി പനി ബാധിച്ച കുട്ടിയെ ചേറ്റുകുഴിയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അവിടെ നിന്നും നൽകിയ മരുന്നുകൾ കുട്ടിക്ക് നൽകിയെങ്കിലും 14-ന് പനി കൂടി. ഇതേ തുടർന്ന് കട്ടപ്പനയിലെ സഹകരണ ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചു. ശിശുരോഗ വിദഗ്ധർ അവധിയിൽ ആയിരുന്നുവെങ്കിലും ഡ്യൂട്ടി ഡോക്ടർ കുട്ടിയെ പരിശോധിച്ചു. ഹൃദയമിടിപ്പ് കൂടുതൽ ആണെന്ന് മനസ്സിലാക്കുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. മുൻപ് കൂടുതൽ അളവിൽ മരുന്ന് നൽകിയതാണ് കുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്ന് ഡോക്ടർമാർ കുടുംബത്തെ അറിയിച്ചു. ചേറ്റുകുഴിയിലെ സഹകരണ ആശുപത്രിയിലാണ് കുട്ടിയെ കാണിച്ചതെന്ന് വീട്ടുകാർ ഡോക്ടറോട് പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് കുട്ടിക്ക് മറ്റു കുഴപ്പമില്ലായെന്നും വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറയുകയായിരുന്നുവെന്നും കുടുംബം പറയുന്നു. വീട്ടിൽ എത്തി ഏതാനും മണിക്കൂറിനുള്ളിൽ അസുഖം മൂർച്ഛിക്കുകയായിരുന്നു. കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകിയെങ്കിലും കുട്ടി മരണപ്പെട്ടു. സഹകരണ ഹോസ്പിറ്റലിൽ നിന്ന് ഈ മരുന്ന് തന്നെ അവരന്നേരം തന്നെ പറഞ്ഞു അതങ്ങനെ സംഭവിക്കുന്നതല്ല, അങ്ങനെ മരത്തിൽ നിന്ന് സഹകരണ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന മരുന്നിന്റെ ബില്ലും കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നു. ചേറ്റുകുഴിയിലെ ചികിത്സാ പിഴവ് പുറത്തറിയിക്കാതിരിക്കാൻ കട്ടപ്പന സഹകരണ ആശുപത്രിയിലെ ഡോക്ടറും കൂട്ടുനിന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തുടർ ചികിത്സ ലഭ്യമാക്കുകയോ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യാതെ പറഞ്ഞുവിട്ടു. കുട്ടിയുടെ മരണത്തിൽ ഡോക്ടർമാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ പോലീസിലും ഇടുക്കി ജില്ലാ കളക്ടർക്കും പരാതി നൽകി. എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും കുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതിനാൽ ശിശുരോഗ വിദഗ്ധർ ഉള്ള ആശുപത്രിയിലെത്തിച്ച് ഉടൻ ചികിത്സ നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നതായും സഹകരണ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. ശാസ്താംകോട്ട ടൌണിൽ KSRTC ഓപ്പറേറ്റിംഗ് സ്റ്റേഷനു വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് യാത്രാ ഫ്യൂവൽസ് തുടങ്ങാമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇവിടെ KSRTC കൂടുതൽ സർവീസ് നടത്തുന്നത് പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേറ്റിംഗ് സെന്ററും ഡിപ്പോയും അനുവദിക്കാത്ത പ്രശ്നം ന്യൂസ് 18 കേരളത്തിലെ ഞാനുണ്ടിവിടെ ചോദിക്കാനെന്ന പരിപാടിയിൽ മെയ് 28-29 ദിവസങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു. MLA ഫണ്ട് 1.5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ശാസ്താംകോട്ട ടൗണിൽ ഗാരേജും അതേപോലെ തന്നെ ബസ് ഡിപ്പോയും ഓഫീസും പണിഞ്ഞിരുന്നു. ഓപ്പറേറ്റിംഗ് സെന്റർ ആയിരുന്നു നിലവിൽ അന്ന് സാർ സ്പൂനനായ ശക്തൻ അദ്ദേഹം ഗതാഗത മന്ത്രിയായിട്ട് വന്നപ്പോൾ ഓപ്പറേറ്റിംഗ് സെന്റർ ഉദ്ഘാടനത്തിന് വന്നു. ഞാനായിരുന്നു അധ്യക്ഷൻ. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ ഞാൻ പറയുന്നു. അദ്ദേഹം അവിടെ ഓപ്പറേറ്റിംഗ് സെന്റർ സബ് ഡിപ്പോ ആയിട്ട് പ്രഖ്യാപിച്ചു. സാർ സബ് ഡിപ്പോ അനുവദിക്കണമെങ്കിൽ കെട്ടിടം വേണമെന്ന് പറഞ്ഞു, കെട്ടിടം MLA ഫണ്ടിൽ പണിഞ്ഞു കൊടുത്തു. ഗാരേജ് വേണമെന്ന് പറഞ്ഞു, 1 കോടി രൂപ ഉപയോഗിച്ച് ഗാരേജും പണിഞ്ഞു. ഇപ്പോ ഓപ്പറേറ്റിംഗ് സെന്ററും ഇല്ല, സബ് ഡിപ്പോ ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. സാർ മറ്റു മണ്ഡലങ്ങളിലൊന്നും വേണ്ട, കുന്നത്തൂർ മണ്ഡലത്തിൽ ക്യാൻസൽ ചെയ്ത സബ് ഡിപ്പോ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. KSRTC ഫിനാൻസ് ക്രൈസിസ് ഉണ്ടെന്ന് വളരെ നന്നായി അറിയാം. എങ്കിലും ഇനിയും MLA ഫണ്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ എന്റെ സബ് ഡിപ്പോ പുനരാരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. കുഞ്ഞുമോൻ പറഞ്ഞത് ആ വിഷയം വളരെ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലമാണ്. ഈ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലം കുഞ്ഞുമോൻ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ശരിയാണ്, പക്ഷെ KSRTC ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ സബ് ഡിപ്പോകളും അനാവശ്യമായ ഓപ്പറേറ്റിംഗ് സ്റ്റേഷൻ നിർത്തി. കാരണം നിർത്തം ചെലവ് തന്നെയാണ്, വലിയ ചെലവായിരുന്നു, അതുകൊണ്ടാണ് നിർത്തിയത്. നിർത്തിയത് ഒരു നല്ല നടപടിയാണ് KSRTC സംബന്ധിച്ച്. പക്ഷെ നമ്മൾ കുഞ്ഞുമോൻ സബ് ഡിപ്പോ തുടങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ സ്ഥലം ഇങ്ങനെ KSRTC എഴുതി തരാമെങ്കിൽ, പഞ്ചായത്തിന് എഴുതി തരാമെങ്കിൽ ഒരു യാത്രാ ഫ്യൂവൽസ് തുടങ്ങിയുണ്ട്, അവിടെ ബസ്സുകൾ വരാനും പോകാനൊക്കെ സംവിധാനം ഉണ്ടാകാം. കുഞ്ഞുമോനോട് ആലോചിച്ചിട്ട് ബഹുമാനപ്പെട്ട അംഗത്തിന്റെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ടായിരിക്കും. ഒരു യാത്രാ ഫ്യൂവൽസ് ആണ്, ടൗണിലാണ്, ഒരു പെട്രോൾ പമ്പ് ഉണ്ടാവും, അത് എപ്പോഴെങ്കിലും തുടങ്ങാൻ തയ്യാറാണ്. അപ്പോൾ ഈ സ്ഥലം പഞ്ചായത്തിന്റെ ആയതുകൊണ്ടാണ്, ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ തീർച്ചയായിട്ടും ചെയ്യാം. ഈ സബ് ഡിപ്പോ എന്ന് പറയുന്നതിനപ്പുറം അവിടെ വണ്ടികൾ വന്നു പോകുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. മാത്രമല്ല ആ റൂട്ടിൽ KSRTC ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടെങ്കിലും KSRTC ബസ്സുകൾ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ആലോചനയുണ്ട്.
ഇടവേള. നെൽവയൽ തണ്ണീർത്തട ഭേദഗതി നിയമം ജൂലൈ 1 മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ രാജൻ. തരം മാറ്റ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ജൂലൈ 1 മുതൽ പുതിയ സംവിധാനം ഏർപ്പെടുത്തും. 27 RDO അല്ലെങ്കിൽ സബ് കളക്ടർമാർ കൈകാര്യം ചെയ്തിരുന്ന തരം മാറ്റ അപേക്ഷകൾ ഇനി മുതൽ 71 അധികാര സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യും. താലൂക്ക് അടിസ്ഥാനത്തിൽ പരിഷ്കാരം നടപ്പിലാക്കാൻ 990 ജീവനക്കാരെ താൽക്കാലികമായി നിയമിച്ചുവെന്നും കെ രാജൻ. 2008 നെൽവയൽ തണ്ണീർത്തട നിയമവുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ വേഗത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ ഭേദഗതി ജൂലൈ 1 മുതൽ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോവുകയാണ് എന്നുള്ള നിർദ്ദേശമാണ്. ഈ നിയമത്തിൽ 2008 നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ മാത്രം RDO എന്ന പദത്തിൽ വരുന്നയാൾ വഹിക്കേണ്ട ചുമതലകൾ സർക്കാർ നിർദ്ദേശിക്കുന്ന ഡെപ്യൂട്ടി കളക്ടറിൽ താഴെയല്ലാത്ത ഉദ്യോഗസ്ഥന് നിർദ്ദേശിക്കാൻ കഴിയും എന്ന ഒരു ഭേദഗതിയോടുകൂടിയാണ് കേരളത്തിന്റെ നിയമസഭ ഏകകണ്ഠമായ തീരുമാനം ഉണ്ടാക്കിയത്. ഈ അപേക്ഷകൾ ഇനി കൈകാര്യം ചെയ്യാൻ 71 ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിനാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. 500 വർഷം പഴക്കമുള്ള കളിത്തട്ട് നിലംപൊത്തി. ആലപ്പുഴ വള്ളിക്കുന്നം വട്ടേക്കാട് ദേവീ ക്ഷേത്രത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള കളിത്തട്ടാണ് നിലംപൊത്തിയത്. ദേവസ്വം ബോർഡ് കളിത്തട്ടിന്റെ പുനർനിർമ്മാണം നിശ്ചയിച്ചിരിക്കുകയാണ്. ഏറെ നാളായി ശോധ്യാവസ്ഥയിലായിരുന്ന കളിത്തട്ടിനെക്കുറിച്ച് ന്യൂസ് 18 കേരളം റിപ്പോർട്ട് ചെയ്തിരുന്നു. കളിത്തട്ട് തകർന്നതിനെ തുടർന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന മരം എന്ന നിർമ്മാണ കമ്പനി കളിത്തട്ടിന്റെ പുനർനിർമ്മാണത്തിന് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് മരാമത്ത് വകുപ്പ് ഇവിടെ വരികയും അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുകയും ആ എസ്റ്റിമേറ്റും പ്രകാരം അഡ്മിനിസ്ട്രേഷൻ സാങ്ഷന് വേണ്ടി ദേവസ്വം ബോർഡ് ഓഫീസിൽ ഫയൽ ചെയ്യുകയാണ്. രണ്ട് കളക്ടറും പുതുക്കി പണിയാണ്. ഇതിനോടൊപ്പം തന്നെ മലപ്പുറത്തുള്ള ഒരു കൺസൾട്ടൻസി നമ്മളെ സമീപിക്കുകയും മരം എന്നാണ് ആ കൺസൾട്ടൻസിയുടെ പേര്. അവർ ഈ രണ്ട് കളക്ടറ്റുകളും തനതായി പഴയതുപോലെ തന്നെ തടിയിൽ തന്നെ പുനർനിർമ്മിക്കാം എന്നുള്ള ഒരു കണ്ടീഷൻ വെക്കുകയും ചെയ്തു. അതിൻ്റെ ഫണ്ട് മറ്റൊരു ഫണ്ടിലും അല്ലാതെ CSR ഫണ്ട് വഴി കണ്ടെത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി ജന്തർ മന്ദിറിൽ നടത്തിയ സമരത്തിന് നേരെ പോലീസ് ലാത്തിചാർജ്. ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഗുരുതര പരിക്ക്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് രാഹുലിനെ കാണാൻ സാധിക്കും. ഗുരുതരമായി ലാത്തികൊണ്ടുള്ള അടി അദ്ദേഹത്തിന്റെ പുറത്ത് ദൃശ്യമാവാൻ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴായിരുന്നു ഈ ഒരു ലാത്തിചാർജ്? എന്താണ് സംഭവിച്ചത്? ഭവ്യ, അല്പസമയം മുമ്പാണ് ജന്തർ മന്ദിറിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ സമരം നടന്നത്. ആ സമരത്തിന് നേരെയായിരുന്നു പോലീസ് നടപടി. ആ പോലീസ് നടത്തിയ ലാത്തിചാർജിലാണ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേരെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെ ലാത്തിചാർജ് ഉണ്ടായത്. ആ ലാത്തിചാർജിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള നേതാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരമാണ് ഡൽഹിയിൽ നിന്ന് ലഭ്യമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറത്താണ് കാര്യമായി പരിക്കേറ്റിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടിയന്തരമായി ചികിത്സ തേടിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നീറ്റ് പരീക്ഷാ ക്രമക്കേട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ മാർച്ച് ഡൽഹി ജന്തർ മന്ദിറിലേക്ക് നടന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ ഡൽഹി ജന്തർ മന്ദിറിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള നേതാക്കൾക്ക് പരിക്ക്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസിന്റെ ലാത്തിചാർജ് കൊണ്ടുള്ള മർദ്ദനത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം പരിക്കേറ്റത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നൂതന പദ്ധതിയായ വായനക്കളരി പദ്ധതിയുടെ ഭാഗമായി അക്ഷരോത്സവം സംഘടിപ്പിച്ചു. വായനദിനത്തിൽ വൈക്കത്തെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങളിൽ വിജയിച്ചവരെ പങ്കെടുപ്പിച്ചായിരുന്നു അക്ഷരോത്സവം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കിരഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് കോട്ടയം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. 39 സ്കൂളുകളിൽ നിന്നായി 167 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. വായന മത്സരം, കവിതാ പാരായണം, പ്രസംഗ മത്സരം, പ്രശ്നോത്തരി, കവിതാ രചന, ഉപന്യാസ രചന, കഥ പറച്ചിൽ തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത്. ചലച്ചിത്ര താരം ടിനി ടോം വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. കവിതാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിതാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,550, പവൻ 52,400. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 5,475, പവന് 43,800. വെള്ളി ഗ്രാമിന് 93 രൂപ, കിലോയ്ക്ക് 93,000. കവിതാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിതാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 18 പൊതുവേദി. നമസ്കാരം.